നമസ്കാരം. ബിഗ് ബോസ് വിശേഷങ്ങളുമായി ഫിലിമിബീറ്റ് മലയാളം. ബിഗ് ബോസ് ഹൗസിൽ ഉഷാറായി ഗെയിം കളിക്കുന്ന മത്സരാർത്ഥിയാണ് ഷിയാസ്. മുൻപ് അനാവശ്യ കാര്യങ്ങളെല്ലാം ഇടപെട്ട് വിമർശനം നേരിട്ടെങ്കിലും ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെയാണ് ഷിയാസ് മുന്നോട്ട് പോകുന്നത്. ബിഗ് ബോസിന്റെ കഴിഞ്ഞൊരു എപ്പിസോഡിലായിരുന്നു എതിരെ കളിക്കുന്നവരെല്ലാം തന്റെ ശത്രുക്കളാണെന്ന കാര്യം ഷിയാസ് പറഞ്ഞത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് ഷിയാസ് പല കാര്യങ്ങളും ഇപ്പോൾ പറയുന്നത്. അടുത്തിടെ ബിഗ് ബോസ് ഹൗസിൽ ഒറ്റപ്പെട്ടതുപോലെ കണ്ടിരുന്നെങ്കിലും പിന്നീട് മത്സരത്തിലേക്ക് ശക്തമായി ഷിയാസ് തിരിച്ചു വന്നിരുന്നു. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ഷിയാസ് ബിഗ് ബോസിൽ പറയാറുണ്ടായിരുന്നു. ബിഗ് ബോസിൽ പെട്ടെന്ന് ദേഷ്യവും സങ്കടവും വരുന്ന സ്വഭാവക്കാരൻ കൂടിയാണ് ഷിയാസ്. പുറമേ കാണുമ്പോൾ വലിയ ശക്തനാണെന്ന് തോന്നുമെങ്കിലും ശരിക്കും ഷിയാസ് ഒരു പാവമാണെന്ന് മറ്റുള്ളവർക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. ബിഗ് ബോസിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്ന ഒരു താരം കൂടിയാണ് ഷിയാസ്. അടുത്തിടെ നടന്നൊരു എപ്പിസോഡിലായിരുന്നു താൻ ഇവിടെ ആരെയും ബഹുമാനിക്കാൻ വന്നതല്ല എന്ന കാര്യം ഷിയാസ് പറഞ്ഞത്. താൻ ആരെയും ബഹുമാനിക്കില്ലെന്നും എതിരെ കളിക്കുന്നവരെല്ലാം തന്റെ ശത്രുക്കളാണെന്നും ഷിയാസ് പറയുന്നു. പേളി, ശ്രീനീഷ്, അതിഥി, ഹിമ തുടങ്ങിയവർക്ക് മുന്നിൽ വെച്ചായിരുന്നു ഷിയാസ് ഇക്കാര്യം പറഞ്ഞത്. തന്നെ നോമിനേറ്റ് ചെയ്തതിന് ഹിമയോട് കാരണം ചോദിച്ചുകൊണ്ടായിരുന്നു ഷിയാസ് തുടങ്ങിയത്. റെസ്പെക്ട് ചെയ്തില്ല എന്ന കാരണമൊന്നും തന്നോട് പറയരുതെന്ന് ഷിയാസ് പറയുന്നു. താൻ ഇവിടെ ആർക്കും വലിയ ബഹുമാനമൊന്നും കൊടുക്കാറില്ല എന്നും ഷിയാസ് ഹിമയോടും മറ്റുള്ളവരോടുമായി പറഞ്ഞു. മറ്റുള്ളവർക്ക് ബഹുമാനം നൽകാൻ മാത്രം തന്നെ പഠിപ്പിച്ച അധ്യാപകനും ഉസ്താദും ഒന്നും ഇവിടെ ഇല്ലെന്നും ഷിയാസ് പറയുന്നു. കളിക്കളത്തിൽ വയസ്സും ബഹുമാനവും ഒന്നുമില്ലെന്നും എതിരെ വരുന്നവരെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് ചെയ്യേണ്ടതെന്നും ഷിയാസ് പറയുന്നു. എതിരെ വരുന്നവരെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് ഇവിടുത്തെ രീതിയെന്നും അതുകൊണ്ടാണ് സാബുവിന് വോട്ട് ചെയ്തതെന്നും ഷിയാസ് പറയുന്നു. സാബു ഇവിടെ ശക്തനായ മത്സരാർത്ഥിയാണ്, എല്ലാം കൊണ്ടും നല്ല രീതിയിൽ കളിക്കുന്നു. പുള്ളി ഇവിടെ നിന്ന് വീട്ടിൽ പോകണം, അതിനാണ് ഞാൻ വോട്ട് ചെയ്തത്, ഷിയാസ് പറയുന്നു. കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.